ഹായ് ഗായ്സ്, എങ്ങനെ ഇങ്ക്സ്കേപ്പ് ഉപയോഗിച്ച് യൂട്യൂബ് ബാനർ ഡിസൈൻ ചെയ്യാം, അതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പഠിക്കാൻ പോകുന്നത്. ഇങ്ക്സ്കേപ്പ് അല്ലാതെ തന്നെ വേറെ ഏതെങ്കിലും ഗ്രാഫിക് ഡിസൈൻ ടൂൾ ഉപയോഗിച്ചും ബാനർ ഡിസൈൻ ചെയ്യാൻ സാധിക്കുന്നതാണ് കേട്ടോ. പിന്നെ ഈ ബാനർ ഡിസൈൻ ചെയ്യുന്നുണ്ട്, ഈ ബാനറിന് കുറച്ച് റിക്വയർമെന്റ്സ് ഉണ്ട്. അത് ശരിയായി നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ബാനർ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അത് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഒന്നാമത്തത്, ബാനറിന്റെ ഫോർമാറ്റ് വന്നിട്ട് PNG ഓ JPEG ആയിരിക്കണം. ഓക്കെ, പിന്നെ ഫയൽ സൈസ് വന്നിട്ട് 6 MB താഴെ ആയിരിക്കണം. പിന്നെ റെസൊല്യൂഷൻ, റെക്കമെൻഡ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത് ഇതാണ്, 2560 പിക്സൽ വിഡ്ത്തും 1440 പിക്സൽ ഹൈറ്റും ആയിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. ഓക്കെ, പിന്നെ സേഫ് ഏരിയ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അതായത് പലതരം ഡിവൈസുകൾ ഉപയോഗിക്കുന്നവർക്ക് നിങ്ങളുടെ ബാനർ വായിക്കാൻ സാധിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ സേഫ് ഏരിയക്കുള്ളിലായിരിക്കണം നിങ്ങൾ ഈ ടെക്സ്റ്റുകളും മറ്റും, അതായത് നിങ്ങൾ ടൈപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വാക്കുകളും മറ്റും ടൈപ്പ് ചെയ്തിടേണ്ടത്. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഡെസ്ക്ടോപ്പിനും അതുപോലെ കുറച്ച് സേഫ് ഏരിയ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഈ സേഫ് ഏരിയ എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളത് നമ്മൾ പഠിക്കുന്നതായിരിക്കും. ഓക്കെ, ഇനി ഇത്രയുള്ള കാര്യം, നമ്മുടെ ഇങ്ക്സ്കേപ്പ് ഓപ്പൺ ചെയ്യാം, എന്നിട്ട് ബാനർ ഡിസൈനിങ് തുടങ്ങാം. ഇങ്ക്സ്കേപ്പ് എടുക്കാം. ഓക്കെ, അപ്പോൾ ദാ ന്യൂ ഡോക്യുമെൻ്റ് ക്ലിക്ക് കൊടുക്കാം. അപ്പോൾ ദാ ഇങ്ക്സ്കേപ്പിൻ്റെ വിൻഡോ വന്നിരിക്കുകയാണ്. അപ്പം ആദ്യമേ നമുക്ക് നമ്മുടെ പേജിൻ്റെ റെസൊല്യൂഷൻ സെറ്റ് ചെയ്യാം. അതെങ്ങനെയാണെന്ന് നോക്കാം. ഫയലിനകത്ത് ഇല്ല, ഡോക്യുമെൻ്റ് പ്രോപ്പർട്ടീസിനകത്ത് ഇല്ല. അപ്പോൾ ദാ ഇതുപോലൊരു വിൻഡോ വരും. ഇവിടെ ഫ്രണ്ട് പേജ് എന്ന് പറഞ്ഞ ഒരു ഭാഗം ഉണ്ട്, കണ്ടല്ലേ. ഇതിൽ MM പിക്സലാക്കാം. ഓക്കെ, എന്നിട്ട് വിഡ്ത്ത് ടൈപ്പ് ചെയ്യുക, എത്രയാണ് പറഞ്ഞത്, 2560. ഹൈറ്റ് വന്നിട്ട് എത്രയാണ്, 1440. എന്നിട്ടൊന്ന് മാറി ക്ലിക്ക് ചെയ്താൽ മതി ആ ഒരു സെറ്റ്, എന്താ പറയുക, ആ റെസൊല്യൂഷൻ സെറ്റ് ആവുന്നതായിരിക്കും. ഓക്കെ, ശേഷം നമുക്ക് ഒന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്യാം കറക്റ്റ് ആണോ എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. സെറ്റാണ്, ശരിയാണ്. ഇനി നമുക്കിത് ക്ലോസ് ചെയ്യാം. ഓക്കെ, അങ്ങനെ നമ്മൾ നമ്മുടെ പേജിൻ്റെ റെസൊല്യൂഷൻ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി അടുത്ത സേഫ് ഏരിയ, ഈ സേഫ് ഏരിയ എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളത് നോക്കാം. വളരെ എളുപ്പമാണ് ചെയ്യാനായിട്ട്. ഇവിടെ റെക്റ്റാങ്കിൾ ടൂൾ ഉണ്ട്, അത് എടുക്കുക. എന്നിട്ട് ചുമ്മാ ഒരു റെക്റ്റാങ്കിൾ ഇങ്ങനെ അങ്ങ് ഉണ്ടാക്കുക. എന്നിട്ട് ഈ MM മാറ്റിയിട്ട് പിക്സലാക്കുക. എന്നിട്ട് ഈ വിഡ്ത്തിനകത്ത് വരിക, W എന്ന് കൊടുത്തിരിക്കുക, ഇതാണ് വിഡ്ത്ത്. അപ്പോൾ എത്രയാണ് വിഡ്ത്ത് വേണ്ടത് അത് ടൈപ്പ് ചെയ്യുക. സേഫ് ഏരിയയുടെ വിഡ്ത്ത് വന്നിട്ട് 1546 ആണ്. അപ്പോൾ 1546 എന്ന് അടിക്കാം. ഹൈറ്റ് വന്നിട്ട് എത്രയാണ്, 423 ആണ്. അപ്പോൾ 423 ടൈപ്പ് ചെയ്യാം, എന്നിട്ട് എൻ്റർ കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ സേഫ് ഏരിയ സെറ്റ് ആയിരിക്കുകയാണ്. ശേഷം തിരിച്ച് സെലക്ട് ടൂളിലേക്ക് വരാം. ഇനി ഈ സേഫ് ഏരിയ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല, ഇത് നമ്മുടെ കറക്റ്റ് സെൻറ്ററിലായിരിക്കണം ഇത് കിടക്കേണ്ടത് കേട്ടോ. ഈ ഒരു സേഫ് ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ സെൻറ്ററിലായിരിക്കണം കറക്റ്റ് വരേണ്ടത്. അപ്പോൾ അതെങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് നോക്കാം. വളരെ എളുപ്പമാണ്. ഈ അലൈൻ ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് എന്ന് പറയുന്ന വിൻഡോയ്ക്കകത്ത് വന്നു കഴിഞ്ഞാൽ നമുക്കത് അലൈൻ ചെയ്യാൻ സാധിക്കും. ഇനി വേറെ കാര്യം, ഈ ഒരു വിൻഡോ മിസ്സിംഗ് ആണെങ്കിൽ ഒബ്ജക്റ്റിനകത്ത് ഇല്ല, അലൈൻ ആൻഡ് ഡിസ്ട്രിബ്യൂട്ടറിൽ ക്ലിക്ക് കൊടുക്കുക, അപ്പോൾ ഈ വിൻഡോ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ താഴെ വന്നു കഴിഞ്ഞാൽ റിലേറ്റീവ് ടു പേജ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഇവിടെ സെൻറ്റർ ഓൺ വെർട്ടിക്കൽ ആക്സിസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് കൊടുക്കാം. സെൻറ്റർ ഓൺ ഹൊറിസോണ്ടൽ ആക്സിസ് എന്ന് പറയുന്ന ഓപ്ഷനെ ക്ലിക്ക് കൊടുക്കാം, അപ്പോൾ കറക്റ്റ് സെൻറ്ററിലാവുന്നതായിരിക്കും. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഈ ഒരു റെക്റ്റാങ്കിളിനെ ഗൈഡാക്കി മാറ്റാൻ പറ്റും. അതും വളരെ സിമ്പിളാണ്, ഒബ്ജക്റ്റിനകത്ത് ഇല്ല. ഓക്കെ, ഓർക്ക, ഈ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തിട്ട് ഒബ്ജക്റ്റിനകത്ത് ഇല്ല, ഒബ്ജക്ട്സ് ടു ഗൈഡ്സ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് കൊടുക്കുക. ഓക്കെ, അങ്ങനെ നമ്മുടെ ഗൈഡ്സും റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സേഫ് ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു ഗൈഡ്സ് ലോക്ക് ചെയ്യാം, അതവിടെ ലോക്ക് ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ട്, കണ്ടല്ലേ. അപ്പോൾ ഇതാണ് എല്ലാ ഡിവൈസുകൾക്കും കൂടി ചേർത്തുള്ള ഒരു സേഫ് ഏരിയ എന്ന് പറയുന്നത്, കണ്ടില്ലേ. ഈ സേഫ് ഏരിയക്കകത്ത് വേണം നിങ്ങളുടെ ടെക്സ്റ്റുകൾ മറ്റും കാര്യങ്ങൾ ടൈപ്പ് ചെയ്തിടാനായിട്ട്, അതായത് എല്ലാവർക്കും വായിക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് വേണം ചേർക്കാനായിട്ട്. ഓക്കെ, പിന്നെ നിങ്ങൾ ഡെസ്ക്ടോപ്പിനെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ ഇത്ര ഏരിയ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും, കണ്ടല്ലേ. ഓക്കെ, വളരെ സിമ്പിളാണ്. അങ്ങനെ നമ്മൾ ഡെസ്ക്ടോപ്പിനുള്ള സേഫ് ഏരിയയും സെറ്റ് ചെയ്തു, അല്ലാതെ എല്ലാ ഡിവൈസുകളും കൂടി ചേർത്തുള്ള ഒരു സേഫ് ഏരിയയും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്, കണ്ടല്ലേ. ഓക്കെ, ഇനി നമുക്ക് ബാനർ ഡിസൈനിലേക്ക് കടക്കാം. പിന്നെ ഒരു കാര്യമുണ്ട്, ഉള്ളിലോട്ട് കുറച്ചുകൂടി സ്പേസ് ഇടുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇത്രയും സ്പേസ് ഉള്ളിലോട്ട് കയറ്റി വേണം നിങ്ങൾ കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്ത് ചേർക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ഈ സ്പേസ് കൂടി എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യമേ ഇവിടെ സ്നാപ്പിക്കുന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് ഓൺ ആക്കുക. എന്നിട്ട് റെക്റ്റാങ്കിൾ ടൂൾ എടുക്കുക, ഒരു റെക്റ്റാങ്കിൾ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് മുകളിൽ വരിക, ഇവിടെ MM മാറ്റിയിട്ട് പിക്സലാക്കുക. എന്നിട്ട് ഒരു -50 എടുക്കാം. ഓക്കെ, വിഡ്ത്തും ഹൈറ്റും 50 പിക്സൽ വെച്ച് കുറയ്ക്കുക. ഞാൻ ഹൈറ്റും കുറയ്ക്കുകയാണ്. എന്നിട്ട് ഈ അലൈൻ ടൂൾ ഉപയോഗിച്ചിട്ട് സെൻറ്റർ ചെയ്യുക. ഓക്കെ, നമുക്ക് നല്ലൊരു സ്പേസ് നമ്മുടെ കിട്ടിയിട്ടുണ്ട്, കണ്ടല്ലേ. എന്നിട്ട് ഒബ്ജക്റ്റിനകത്ത് എന്നിട്ട് ഒബ്ജക്ട് ടു ഗൈഡ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കാം. ഓക്കെ, ദാ കണ്ടല്ലേ, ഇപ്പോൾ നമുക്ക് നല്ലൊരു സേഫ് ഏരിയ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഗൈഡ്സിനകത്ത് വേണം നമ്മുടെ വാക്കുകളൊക്കെ ടൈപ്പ് ചെയ്ത് ചേർക്കാനായിട്ട്. പിന്നെ ഒരു കാര്യമുണ്ട്, ഭാവിയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ, അതായത് വീണ്ടും ഇതേ ടെംപ്ലേറ്റ് ആയിട്ട് വേണം ഇത് ഉപയോഗിക്കാനായിട്ട് നമുക്ക് വേണേൽ സേവ് ചെയ്തിടാൻ പറ്റും കേട്ടോ. അതെങ്ങനെയാണെന്ന് നോക്കാം. ഫയൽ എടുക്കുക, സേവ് ടെംപ്ലേറ്റ് കൊടുക്കുക, അപ്പോൾ ഒരു വിൻഡോ വരും. ഇവിടെ നമുക്ക് പേര് കൊടുക്കാൻ പറ്റും, നമുക്ക് യൂട്യൂബ് ബാനർ എന്ന് കൊടുക്കാം, എന്നിട്ട് സേവ് കൊടുക്കാം. ഓക്കെ, അത്രയേ ഉള്ളൂ കാര്യം. ഇനി നമ്മുടെ ടെക്സ്റ്റ് ഒക്കെ ടൈപ്പ് ചെയ്യാം. അപ്പോൾ ഞാൻ കുറച്ച് ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതങ്ങ് എടുക്കാം, കോപ്പി ചെയ്യാം. എന്നിട്ട് ടൈപ്പ് ചെയ്യാനായിട്ട് അതായത് ഇവിടെ ടെക്സ്റ്റ് ടൂൾ ഉണ്ട്, അതെടുക്കാം. എന്നിട്ട് നമുക്കിവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇങ്ങോട്ട് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, ദ കമ്പ്യൂട്ടർ റിലേറ്റഡ് എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്തു. ബാക്കിയുള്ള ടെക്സ്റ്റ് കൂടി നമുക്ക് കോപ്പി ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരാമെങ്കിൽ ഇതാ ഇതുപോലൊരു വിൻഡോ വരും, കണ്ടല്ലേ. എന്നിട്ട് ഒരു പേസ്റ്റ് കൊടുക്കുക, Ctrl-V പ്രസ് ചെയ്യുക, അപ്പോൾ പേസ്റ്റ് ആവും. ഓക്കെ, എന്നിട്ട് എല്ലാ ടെക്സ്റ്റ് കൂടി സെലക്ട് ചെയ്തിട്ട് മുകളിൽ ചെന്നിട്ട് നമുക്കിങ്ങനെ വേണമെങ്കിൽ സൈസ് കുറയ്ക്കാവുന്നതാണ്, അത്യാവശ്യം അനുസരിച്ച് കുറയ്ക്കുക. ഓക്കെ, എനിക്ക് തോന്നുന്നു ഏകദേശം അത്രയും മതിയായിരിക്കും എന്ന് തോന്നുന്നു, അല്ലേ. വേണമെങ്കിൽ കുറച്ചും കൂടി അഡ്ജസ്റ്റ് ചെയ്യാം.
ഓക്കെ. എന്നിട്ടൊന്ന് കുറച്ച് എൻ്റർ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ എനിക്ക് ഒന്ന് കറക്റ്റായെന്ന് തോന്നുന്നു. ഓക്കെ, എന്നിട്ട് നമുക്ക് കുറച്ച് മുകളിലോട്ട് കയറ്റിയിടാം. പിന്നെ നമുക്ക് വേണമെങ്കിൽ എനിക്ക് ഒന്ന് അത്രയും മതി തോന്നുന്നു അല്ലേ. നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഫോണ്ട് കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. മീഡിയം ഇടാം അല്ലെങ്കിൽ സെമി ബോൾഡ് ഇടാം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഈ ഒരു കമ്പ്യൂട്ടർ റിലേറ്റഡ് എന്നുള്ളത് കുറച്ചുകൂടി എടുത്ത് കാണിക്കും. ഓക്കെ, സ്നാപ്പിംഗ് ഓൺ ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി നന്നായിട്ട് സ്നാപ്പ് ചെയ്ത് ഇങ്ങോട്ട് വെക്കാവുന്നതാണ് കേട്ടോ. അത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് ചെയ്തു. ഇനി നമുക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ ഒരു റെക്റ്റാങ്കിൾ ടൂൾ ഉപയോഗിച്ചിട്ട് ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുന്നു. ശേഷം ഗ്രേഡിയൻ്റ് കൊടുക്കാം. നമുക്ക് ഗ്രേഡിയൻ്റ് ടൂൾ എടുത്തിട്ടു ഇതാ ഇതുപോലെ ഗ്രേഡിയൻ്റ് കൊടുക്കാം. എന്നിട്ട് നേരെ ഒബ്ജക്റ്റിനകത്ത് വരിക, ഫിൽ ആൻഡ് സ്ട്രോക്ക് എടുക്കുക. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇവിടെ കളർ എന്തെങ്കിലും കൊടുക്കാം. ആദ്യം ഈ ആൽഫ നമുക്ക് ഫുള്ളാക്കാം, 100 ആക്കാം. എന്നിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു നല്ല കളർ കൊടുക്കാം. ഓക്കെ, സോറി ഗൈസ്, ക്ഷമിക്കുക. അപ്പം ഒന്നുകൂടി ആൽഫ ഇത് കൊടുക്കാം. എന്നിട്ട് ഇവിടുന്ന് കളർ സെലക്ട് ചെയ്യാം. ഓക്കെ, ഇവിടെ ചൂസ് ചെയ്തുകൊണ്ടാണെന്ന് തോന്നി അങ്ങനെ അങ്ങ് കളർ പോയി, കുഴപ്പമില്ല. ഓക്കെ, ഇപ്പോൾ ഇതാ ഏകദേശം ഈ ഒരു ഇത് മതിയെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ, കുറച്ച് മതി. എന്നിട്ട് ഏറ്റവും എന്താണ് ബാക്കിൽ കൊണ്ടിടാം. അപ്പോൾ അതിനുള്ള ഓപ്ഷനാണിത്, സെലക്ടർ ടൂൾ വന്നിട്ട് വേണം ഇതിൽ ക്ലിക്ക് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഈ ടെക്സ്റ്റുകളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മുടെ കമ്പ്യൂട്ടർ റിലേറ്റഡ് എന്നുള്ളത് വേണമെങ്കിൽ വേറൊരു കളർ ആക്കാവുന്നതാണ്. വേറെ നല്ല കളേഴ്സ് ഉണ്ടോ നോക്കാം. ഇവിടെ കുറേ കളർ പാലറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ, കമ്പ്യൂട്ടർ റിലേറ്റഡ്. ഓക്കെ, എനിക്കൊന്ന് അത് കുറച്ചുകൂടി നല്ലതെന്ന് തോന്നുന്നു. നമുക്കിത് കുറച്ച് വെള്ളയാക്കാം, ഇത് വേണമെങ്കിൽ കുറച്ചുകൂടി മഞ്ഞയാക്കാം. ഓക്കെ ഓക്കെ ഗൈസ്, സൂം 1% ആയിപ്പോയി, ക്ഷമിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, കണ്ടല്ലേ. എഫ് എല് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പ്രിവ്യൂ നമുക്ക് കാണാൻ പറ്റും. ആ എക്സ്പോർട്ട് ചെയ്തേക്കുന്നതിൻ്റെ പ്രിവ്യൂ എങ്ങനെ ആയിരിക്കും എന്ന് വരുന്നത്, അതായത് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ എങ്ങനെ ആയിരിക്കും അത് ഇരിക്കുക, അതിൻ്റെ ഒരു പ്രിവ്യൂ നമുക്ക് ഇവിടെ കാണാൻ പറ്റും, കണ്ടല്ലേ. ഓക്കെ, നമ്മൾ നല്ല പെർഫെക്റ്റായിട്ട് ഇപ്പോൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ എക്സ്ട്രാ ആയിട്ട് ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ആഡ് ചെയ്യാൻ പറ്റും. അതിന് നമുക്ക് ഈ റെക്റ്റാങ്കിൾ ടൂൾ എടുക്കാം, എന്നിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ അങ്ങോട്ട് ആഡ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഈ സബ്സ്ക്രൈബ് ബട്ടണിൻ്റെ ആ എഡ്ജൊക്കെ ഒന്ന് റൗണ്ട് ആക്കാനായിട്ട് ഇതായി ചെറിയൊരു ഓപ്ഷൻ ഉണ്ട്, കണ്ടല്ലേ. ഇത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇങ്ങനെ നീക്കുക, അപ്പം നമുക്ക് റൗണ്ടായിട്ടുള്ള ഇത് കിട്ടും. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിന് നല്ലൊരു കളർ കൊടുക്കാം, അല്ലെങ്കിൽ ബ്ലാക്ക് കൊടുക്കാം. ഇപ്പം സബ്സ്ക്രൈബ് ബട്ടൺ എല്ലാം ബ്ലാക്ക് ആണല്ലോ, നമുക്ക് വേണമെങ്കിൽ കുറച്ച് ബ്ലാക്ക് ആക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ഒന്നും കൂടി ടെക്സ്റ്റ് കൊടുക്കാം. എന്നിട്ട് മാറി ഒന്ന് ടൈപ്പ് ചെയ്യാം കേട്ടോ, ഈ സ്നാപ്പിംഗ് ഒന്ന് ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് സബ്സ്ക്രൈബ് എന്ന് ടൈപ്പ് ചെയ്യാം. ഇടയ്ക്ക് ഞാൻ വേറൊരു ടൂളിലോട്ട് പോയി കേട്ടോ ഗൈസ്, തിരിച്ച് നമുക്ക് ടെക്സ്റ്റ് ടൂളിലേക്ക് വന്നു. സബ്സ്ക്രൈബ് എന്ന് ടൈപ്പ് ചെയ്തു. സബ്സ്ക്രൈബ് നമുക്ക് വെള്ളയാക്കാം, നമുക്ക് കുറച്ച് വലുതാക്കാം. ഈ ഒരു ചെറിയ ഇതിൽ ഹാൻഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിനെ വലുതാക്കാമേ ഉള്ളൂ. ഓക്കെ, എന്നിട്ട് നമുക്കിത് ഇവിടോട്ട് വെക്കാം, ഇത്രയേ ഉള്ളൂ. ഇത് നമുക്ക് വേണമെങ്കിൽ അലൈൻ ഓപ്ഷൻസ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, ഫസ്റ്റ് സെലക്ട് എടുത്തിട്ട് ഇതാ ഇവിടെ സെൻറ്റർ അലൈൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു ഇതാണല്ലേ അഡ്ജസ്റ്റ് ആയത്, കുഴപ്പമില്ല. അങ്ങനെ അതിൽ നമുക്ക് 2 എണ്ണം കൂടി സെലക്ട് ചെയ്തിട്ട് പിന്നീട് അലൈൻ ചെയ്യാമെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പം കുഴപ്പമില്ലാത്ത ഒരു രീതിയിൽ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. നമുക്ക് എഫ് എല്ലൊന്ന് ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കും വരിക എന്നുള്ളത് നമുക്ക് പ്രിവ്യൂ കാണാൻ പറ്റും, കണ്ടല്ലേ. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഗൈസ്, വളരെ സിമ്പിളാണ്. ഞാനിപ്പോൾ ഒരു സിംപ്ലിഫൈ ചെയ്ത ഒരു ബാനർ ഡിസൈനെ നിങ്ങളെ കാണിച്ചുള്ളൂ കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് ഇച്ചിരി നല്ല രീതിയിൽ കൂടുതൽ കാര്യങ്ങൾ അല്ലെങ്കിൽ വേണമെങ്കിൽ ഒരു ഇമേജ് വല്ലതും ബാക്ക്ഗ്രൗണ്ടായിട്ടോ ഒക്കെ ഉപയോഗിക്കാം. ഓക്കെ, ഈ സബ്സ്ക്രൈബ് ബട്ടൺ നിങ്ങൾക്ക് കുറച്ച് ഓവറാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ വേണമെങ്കിൽ കുറച്ച് ചെറുതാക്കാം. ഓക്കെ, പിന്നെ അലൈൻ ടൂൾ ഉപയോഗിച്ചിട്ടൊന്ന് സെൻറ്റർ ചെയ്യാം. ഓക്കെ, കറക്റ്റായെന്ന് തോന്നുന്നു അല്ലേ. പിന്നെ വേണമെങ്കിൽ ഇതിൻ്റെ ഫോണ്ട് നമുക്കൊന്ന് കുറച്ചുകൂടി മാറ്റാം, ബോൾഡാക്കാം. ഓക്കെ, എനിക്കൊന്നും കുഴപ്പമില്ലാത്ത റിസൾട്ടാണ്. ഇനി നമുക്കിതൊന്ന് എക്സ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പം എക്സ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, വളരെ സിമ്പിളാണ്. ഫയലിനകത്ത് ഇല്ല, എക്സ്പോർട്ട് കൊടുക്കാം. എന്നിട്ട് എവിടെയെങ്കിലും ഒരിടത്ത് സേവ് ചെയ്യാം. ഞാനിപ്പം ലൈബ്രറീസിനകത്ത് വരാം, പിക്ചേഴ്സിനകത്ത് സേവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കിതിന് യൂട്യൂബ് ബാനർ എന്ന് പേര് കൊടുക്കാം, സേവ് കൊടുക്കാം. ഓക്കെ, അത് സേവ് ചെയ്തു. ഇനി നമുക്ക് വേണമെങ്കിൽ പ്രൊജക്റ്റും സേവ് ചെയ്തിടാം. പിന്നീട് വല്ല മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ എപ്പോഴും ഈ ബാനർ ഇങ്ങനെ സേവ് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഇടയ്ക്ക് കഴിഞ്ഞാൽ അഥവാ അക്ഷര തെറ്റ് വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് ഇത് ചെയ്യാമല്ലോ, തിരിച്ച് ഒന്നുകൂടി എഡിറ്റ് ചെയ്യാമെന്നേ ഉള്ളൂ. എന്നിട്ട് പിന്നെ ഒന്നുകൂടി എന്താ പറയുക, എക്സ്പോർട്ട് ചെയ്താൽ മതി. ഓക്കെ, എന്തായാലും ഞാൻ യൂട്യൂബ് പ്രൊജക്റ്റ് എന്നും പറഞ്ഞുകൊണ്ട് സേവ് ചെയ്തു, ക്ലോസ് ചെയ്യാം. എന്നിട്ട് ഈ ഒരു ബാനർ എങ്ങനെ സെറ്റ് ചെയ്യാമെന്നുള്ളത് നോക്കാം, നമ്മുടെ യൂട്യൂബിനകത്ത് വരാം. ഓക്കെ, അപ്പോൾ നമ്മൾ യൂട്യൂബിനകത്ത് വന്നിരിക്കുകയാണ്. എന്നിട്ട് നമുക്ക് യൂട്യൂബ് സ്റ്റുഡിയോയ്ക്കകത്ത് പോവാം. അപ്പോൾ ഇതാ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, അത് ക്ലിക്ക് കൊടുക്കാം, യൂട്യൂബ് സ്റ്റുഡിയോയ്ക്കകത്ത് കയറാം. അപ്പോൾ ഇവിടെ നമ്മൾ വന്നിരിക്കുകയാണ്. താഴോട്ട് സ്ക്രോൾ ചെയ്യുക, ഇവിടെ കസ്റ്റമൈസേഷൻ അത് വരിക. അപ്പോൾ ഇവിടെ ബാനർ ഇമേജ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഓപ്ഷൻ ഉണ്ട്, ഇവിടെ അപ്ലോഡ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബാനർ സെലക്ട് ചെയ്യാം, ഓപ്പൺ കൊടുക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഡൺ കൊടുക്കുക.
ഓക്കെ, നമുക്കൊന്ന് പബ്ലിഷ് ക്ലിക്ക് കൊടുക്കാം. അപ്പോൾ എനിക്ക് തോന്നുന്നു അന്നേരമാണ് അപ്ലോഡ് ആവുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ ഓക്കെ, ദാ ചേഞ്ചസ് പബ്ലിഷ് എന്നും പറഞ്ഞോട് കാണിച്ചേക്കാണ്. ഇനി നമുക്കൊന്ന് വ്യൂ ചാനൽ ക്ലിക്ക് കൊടുക്കാം, എന്നിട്ട് നമുക്ക് നോക്കാം ബാനർ സെറ്റ് ആയിട്ടുണ്ടോ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എങ്ങനെ ബാനർ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും, കണ്ടില്ല, നമ്മൾ നേരത്തെ കുറച്ച് സ്പേസ് വിട്ടത് എത്ര നന്നായിരുന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും, കണ്ടില്ലേ. ഓക്കെ, ആ ഒരു സ്പേസിൻ്റെ ഒരു ഗുണം നമുക്ക് കാണാൻ പറ്റും, കണ്ടില്ല, നല്ലൊരു വൃത്തിക്കായിരിക്കും നമ്മുടെ ബാനർ ഇവിടെ വരുന്നത്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ്, കണ്ടില്ലേ, ഡെസ്ക്ടോപ്പ് യൂസേഴ്സിനെയാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്, നിങ്ങൾക്ക് കുറച്ചൊരു സ്പേസ് ഉണ്ട്. പിന്നെ ടി വി യൂസേഴ്സിനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ നേരത്തെ ഇതിന് സെറ്റ് ചെയ്ത ഒരു റെസൊല്യൂഷൻ ഉണ്ടായിരുന്നല്ലോ, അപ്പം അതിനനുസരിച്ച് മുകളിലോട്ടും താഴോട്ടും ഒക്കെ നല്ല സ്പേസ് ഉണ്ടായിരിക്കും. ഓക്കെ, അതനുസരിച്ച് നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യണമെങ്കിൽ അതനുസരിച്ച് ഡിസൈൻ ചെയ്യാം. അപ്പോൾ ഗൈസ്, അത്രയാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. ഈ വീഡിയോ കണ്ടിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? തീർച്ചയായിട്ടും താഴെ കമൻറ്റ് സെക്ഷനകത്ത് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം.